കർണാടകയിലെ ഹിജാബ് നിരോധനത്തിന് എതിരായ കേസിൽ ഹർജിക്കാരായ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ഹിജാബ് നിരോധനത്തിനെതിരായി അപ്പീൽ ഹർജികൾ തിങ്കളാഴ്ച വാദത്തിനെടുത്തപ്പോൾ ഹർജിക്കാർ ഒഴിഞ്ഞുമാറി കേസ് അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ന് ഇരുപതോളം അഭിഭാഷകർ ഒപ്പിട്ട് സമർപ്പിക്കുകയായിരുന്നു എന്നാൽ കേസ് വാദിക്കാൻ റെഡിയാണ് എന്ന് കർണാടക സർക്കാർ അറിയിക്കുകയും ചെയ്തു ഇതോടെ ഹർജിക്കാർക്കെതിരെ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ച് വിമർശനം നടത്തുകയായിരുന്നു കേസ് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്തു എന്നും രാജ്യത്തുടനീളം അഭിഭാഷകർക്ക് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്നും ഹർജിക്കാർ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു ഹിജാബ് വിലക്കിനെതിരായ കേസ് തിങ്കളാഴ്ച വാദത്തിനൊരുങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട ഹർജിക്കാരോട് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ തന്നെയല്ലേ വാദം കേൾക്കാൻ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു വാദത്തിനെടുത്തപ്പോൾ മാറ്റിവെക്കാനും സമയം കൂടുതലും ചോദിക്കുന്നു ഇത് അംഗീകരിക്കാൻ ആകില്ല ഇത്തരത്തിലുള്ള കേസ് മാറ്റിവെക്കൽ നടക്കില്ല എന്നും നിങ്ങൾ തന്നെ മുമ്പ് നേരത്തെ വാദം കേൾക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ കേസ് മാറ്റിവെക്കാൻ പറയുന്നു കേസ് പഠിച്ചിട്ടില്ല എന്നും അഭിഭാഷകർ വന്നിട്ടില്ല എന്നും പറയുന്നു ഇപ്പോൾ കേസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സാവകാശം വേണം കർണാടകയിൽ ദില്ലിയിലേക്ക് വിമാനം കയറിയാൽ വെറും രണ്ടര മണിക്കൂർ പോരെ സുപ്രീം കോടതി ചോദിച്ചു നേരത്തെ ഏപ്രിൽ മെയ് ജൂലൈ മാസങ്ങളിൽ ഹർജിക്കാർ നേരത്തെ ലിസ്റ്റിംഗിനായി കേസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഹർജിക്കാർ വാദത്തിന് തയ്യാറല്ല എങ്കിലും തങ്ങൾ കേസുമായി മുന്നോട്ടു പോകാനും നടപടിക്രമങ്ങളിൽ സഹകരിക്കാനും തയ്യാറാണ് എന്ന് കർണാടക സർക്കാരിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു തുടർന്ന് സുപ്രീം കോടതി കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് തമന്ന സുൽത്താന അടക്കമുള്ള അറുപത്തഞ്ചോളം ഹർജിക്കാറുള്ള ഹിജാബ് കേസ് പരിഗണിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേസ് നീട്ടിവെക്കാൻ ഹർജിക്കാരുടെ അഭിഭാഷകർ രേഖാമൂലം ആവശ്യപ്പെട്ട കാര്യം ഉന്നയിച്ചത് ഇത് കേട്ടതോടെ ക്ഷുഭിതനായ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത നിങ്ങളല്ലേ അടിയന്തിരമായി കേസ് കേൾക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടത് എന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനോട് ചോദിക്കുകയായിരുന്നു ഇപ്പോൾ കേസ് പരിഗണിക്കാൻ പട്ടികയിൽ ഇട്ടപ്പോൾ നീട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നു അനുകൂല കോടതി തിരയുന്ന രീതി അനുവദിക്കില്ല എന്ന് ജസ്റ്റിസ് ഗുപ്ത അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചു കേസ് ഇനി നീട്ടുന്ന പ്രശ്നമില്ല എന്നും ചൊവ്വാഴ്ച തന്നെ ഒരുങ്ങി വന്ന വാദം തുടങ്ങാനും നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ട അഭിഭാഷകനോട് അദ്ദേഹം പറഞ്ഞു ക്ലാസ് മുറികളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് കർണാടകത്തിൽ നിയമം പാസാക്കിയത് ഇതിനെതിരെ മുസ്ലിം സംഘടനകൾ കർണാടക ഹൈക്കോടതിയിൽ കേസ് നൽകി എങ്കിലും ഹിജാബ് നിരോധനത്തെ ഹൈക്കോടതിയുടെ എല്ലാ വിധികളും ശരിവെക്കുകയായിരുന്നു തുടർന്നാണ് മുസ്ലിം സംഘടനകൾ അപ്പീലുമായി സുപ്രീം കോടതിയിൽ എത്തിയത് കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് പെട്ടെന്ന് കേസെടുക്കാൻ തിടുക്കമില്ല എന്ന് ഹർജിക്കാർ പറയുന്നത് എന്നാൽ ഹിജാബ് ധരിക്കാനും ഇട്ട് കോളേജിൽ പോകാനും എന്താണ് ഇപ്പോൾ തിരക്കില്ലാത്തത് എന്ന ചോദ്യം ഉയരുന്നു ഹിജാബ് അണിയാൻ താല്പര്യം കുറഞ്ഞുപോയോ എന്നും ഹിജാബ് ഇടാതിരുന്നപ്പോൾ അത് ശീലമായി അംഗീകരിച്ചുവോ എന്നും വിമർശനം വന്നു എന്നാൽ ഹിജാബ് വിവാദം ഇന്ത്യയിൽ കത്തിച്ച് പരമാവധി കാലം നിലനിർത്താനും വർഗീയ മുതലെടുപ്പ് തുടരാനുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ എന്നും വിമർശനം വരുന്നു ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന ഹർജിയിൽ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കേസ് വേഗത്തിൽ തീർപ്പാക്കാനും നീട്ടിക്കൊണ്ടു പോകാതിരിക്കാനുമാണ് സുപ്രീം കോടതിയുടെ നിലപാട് കർണാടക സർക്കാരും ഇതേ നിലപാടിലാണ് അതേസമയം ഹിജാബ് കേസിൽ കർണാടക സർക്കാർ സുപ്രീം കോടതിയിലെ നടപടികൾ ദ്രുതഗതിയിലാക്കി കർണാടകയെ പ്രതിനിധീകരിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നോട്ടീസ് തിങ്കളാഴ്ച തന്നെ കൈപ്പറ്റിയിരുന്നു കേസിൽ കൗണ്ടർ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കേസ് തിങ്കളാഴ്ച നിയമപരമായി വാദിക്കാൻ തയ്യാറാണ് എന്ന് സംസ്ഥാനം അറിയിച്ചു കർണാടകത്തിലെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളുടെ അത്യാവശ്യ മതപരമായ ആചാരമാണ് ഹിജാബ് എന്ന് വാശി പിടിച്ച മുസ്ലിം സംഘടനകൾ തന്നെയാണ് കേസ് വാദത്തിനെടുത്തപ്പോൾ അതത്ര അത്യാവശ്യമില്ല എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്